വല്ലാത്ത സാഡിസ്റ്റ് സ്വഭാവമുള്ള ആളാണ്. കാരണം ഇവർ ആ ഞാൻ പറയുന്നു പോലീസ് തീർച്ചയായിട്ടും ആ ഫിലിമിന് കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുടെ എല്ലാം മൊഴിയെടുക്കണം. അവർ ഇപ്പോൾ പരസ്യമായിട്ട് അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. രഹസ്യമായിട്ട് അവരുടെ മൊഴി എടുത്തു കഴിഞ്ഞാൽ ഇയാൾക്കെതിരെയുള്ള മുഴുവൻ തെളിവുകളും അവിടുന്ന് തന്നെ കിട്ടാൻ പറ്റും, കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആ പെണ്ണിനെ സംബന്ധിച്ചോളം ഇത് അതിൽ വർക്ക് എനിക്ക് പരിചയമുള്ളവർ പറഞ്ഞത് ഇത് 3 കൊല്ലം മുന്നേ ഈ കേസ് വെളിയിൽ വരും എന്നാണ് അവർ വിചാരിച്ചത്. കേസായിട്ട് വെളിയിൽ വരും, അന്ന് അത്രയും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അന്ന് അത് ഒതുങ്ങിപ്പോയി. പിന്നെ വീണ്ടും ഈ പെണ്ണിനെ പിന്നാലെ നടന്ന് ഇങ്ങനെ ടോർച്ചർ ചെയ്ത് ഒരു ഭയങ്കര രീതിയിലുള്ള ടോർച്ചറാണ് ഇവൻ്റെയൊക്കെ. ഈ സാഡിസ്റ്റുകളുടെ കാശ് ഇങ്ങനെ പവർഫുൾ മറ്റേ സമ്പത്തിൻ്റെ അഹങ്കാരമല്ലേ ഇവനൊക്കെ, അതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലേ ഇവനൊക്കെ. അപ്പോൾ അതും കൂടെ ആ പൈസയും കൂടെ കൂടുതലായപ്പോഴത്തേ ഇവനെ അങ്ങ് ഇരുന്നെടുത്തുനിന്ന് അങ്ങ് എന്താ പറയുക ആ പെണ്ണിനെ തീർത്തേ പറ്റും എന്നുള്ള അവസ്ഥയെ ഞാൻ അതിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടാണ് ആ പെണ്ണ് ഇപ്പം കൊണ്ടുപോയി പരാതി കൊടുത്തതും ഈ കേസ് ഇപ്പം നമ്മളെല്ലാവരും ഈ രീതിയിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നതും. അപ്പം ഇതൊരു ഇവനെ സംബന്ധിച്ച് ഇവനൊരു പവർഫുള്ളായിട്ടുള്ള റേപ്പിസ്റ്റ് ആണെന്ന് പറയും. എത്ര ഇവനൊക്കെ കൂടി എത്ര പേരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ പി ആർ വർക്ക് എടുക്കുന്നവർ അറിയണം ഇവൻ്റെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവം. ഇതൊക്കെ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറം നമ്മൾ അവരെ ടോർച്ചർ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കയ്യേ കാലേ വീണ് നീ എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയുമ്പോഴത്തേക്കും ഇവൻ ഇതിന് മുമ്പ് എടുത്ത നഗ്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും അങ്ങനെ ചെയ്യും ഇത് ആൾക്കാർക്ക് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഇവൻ ഏതൊക്കെ രീതിയിൽ ഒരു പെണ്ണിനെ മെൻ്റലി ഇവൻ ശരി ചിലപ്പോൾ സമ്മതിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കൺസെൻറ്റോട് കൂടിയായിരിക്കും, കൺസെൻറ്റ് ഇല്ലാതെ ആയിരിക്കും അവർ സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും, ഇതൊക്കെ നമുക്കറിയാം, അറിഞ്ഞുകൂടാ, അത് അറിയാത്ത കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും എപ്പോൾ അവർ നോ പറഞ്ഞ് അവർക്ക് സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറം ഒരു വ്യക്തിനെ ഇങ്ങനെ ഉപദ്രവിച്ചപ്പോഴാണ് ആ പെൺകുട്ടി പരാതിയായിട്ട് വന്നതെന്ന് ഓർക്കണം. അപ്പം ഇവനൊക്കെ കൃത്യമായിട്ട് നിയമത്തിൻ്റെ നടപടി വഴിയെ തന്നെ പൂട്ടണം. ഇവനെ എവിടെ ഉണ്ടെങ്കിലും ഇവനെ അറസ്റ്റ് ചെയ്ത് ഇവന് ജാമ്യമൊന്നും കിട്ടരുത്. കുറച്ചു കാലം ഇവനൊക്കെ അകത്ത് കിടക്കട്ടെ, അകത്ത് കിടക്കുമ്പോഴേ ഇവനൊക്കെ ഇവൻ്റെ ആ സുഖ പണത്തിൻ്റെ പവർ കൊണ്ട് ആ സുഖ സൗകര്യം ഉണ്ടാക്കിയെടുത്ത് ജീവിക്കണില്ല ഇവനൊക്കെ. അത് ഈ ഇവിടുത്തെ അതിന്റെ അഹന്ത ഉണ്ടല്ലോ അത് അടിച്ചിടണം. അത് അടിച്ചിടണമെങ്കിൽ ആ നിയമത്തിനെ പറ്റുള്ളൂ. തീർച്ചയായും.